കൊടിയത്തൂർ തോട്ടുമുക്കത്തെ പുതിയ ക്വാറി അനുമതി വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ വെൽഫെയർ പാർട്ടി രംഗത്തെത്തി. പ്രദേശത്ത് പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കം ദേവസ്വം കാട് പ്രദേശത്ത് അനിയന്ത്രിത പ്രകൃതി ചൂഷണത്തിനും തോട്ടഭൂമി കയ്യേറാനുമുള്ള ഗൂഢനീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഗണ് ലൈസൻസിന്റെ പുറകിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ അനധികൃതമായി ഇടപെടുന്നതായാണ് ആരോപണം. ക്വാറിക്ക് അനുമതിക്കായി നൽകിയിരിക്കുന്ന രേഖകളിൽ കൃത്രിമം കാണിക്കുകയും വ്യാജരേഖകൾ ചമയ്ക്കുകയും ചെയ്തത് ക്രിമിനൽ കുറ്റമായി പരിഗണിച്ചുകൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മാത്രമല്ല, ഈ മേഖലയിൽ നിരവധി ക്വാറികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രദേശത്തെ മനുഷ്യജീവിതം ദുസ്സഹമാവുകയും വീണ്ടും വീണ്ടും ക്വാറികൾ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി പാരിസ്ഥിതികാഘാത പഠനം നടത്തണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. ആ പ്രദേശവാസികളെ അവഗണിച്ചുകൊണ്ട് അവിടെ കോറി വരുന്നതിന് നമ്മൾ നിശിതമായി എതിർക്കുന്നതാണ്. എല്ലാ രീതിയും അതിനെ എതിർക്കുകയും ആ പ്രദേശത്തുകാരോടൊപ്പം സമരത്തിന് തയ്യാറാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അത് മാത്രമല്ല, അവിടെ ധാരാളം കോറികൾ ആ പ്രദേശത്ത് ഉണ്ട്, തോട്ടുമുക്കം പ്രദേശത്ത്. അതിന് ഇനി ഒരു പുതിയ കോറി കൂടി വരുമ്പോൾ ആ പ്രദേശത്തിന്റെ പരിസ്ഥിതി ആഘാത പഠനം കൂടി നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അധികൃതരോട്. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും അവിടെ ഒരു പുതിയ കോറി കൂടി വരാൻ നമ്മൾ അനുവദിക്കുകയില്ല. ഗ്രാമപഞ്ചായത്ത് രണ്ട് തവണ കോറിക്ക് അനുമതി നൽകുന്നത് തള്ളിയ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ലൈസൻസ് നൽകാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.